ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് തൊബരി കൊടുത്ത അർത്ഥം ഐമാ അക്കല വഅഖദ ഫമല്ലാ ഫഖബല മജീഇൽ മൗഇദ വതഹരീം മിൻ റബ്ബിഹി ഫിദാലിക്. അതായത് മുമ്പ് പലിശ തിന്നിട്ടുണ്ടാവും, പലിശ എടുത്തിട്ടുണ്ടാകും, അതെല്ലാം ഈ ഉപദേശം വരുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്, ഹറാമാകണം എന്ന നിയമം വരുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അതിനയാൾക്ക് കുറ്റമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലാ തങ്കഹുമാനക ആബാഉകും മിനന്നിസായി ഇല്ലാ മാ ഖദ് സലഫ്, നിങ്ങളുടെ പിതാക്കന്മാർ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു, ബാപ്പ മരിച്ചാൽ ബാപ്പാക്ക് കുറേ ഭാര്യമാരുണ്ടെങ്കിൽ സ്വത്ത് കോരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഓരിച്ചെടുക്കും മക്കൾ, ആ ഓളെ എനിക്കുണ്ടാ അവളെ എനിക്കുണ്ടാകണ്ട അങ്ങോട്ട് ഓരിച്ചെടുക്കലാണ്. അത് വളരെ മോശമായ ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്തിറക്കി സൂറത്തു നിസായിലെ 22-ാമത്തായത്ത്. അതിൽ കാണാം ഇല്ലാ മാ ഖദ് സലഫ്, മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ, കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ പല ഇത്തരത്തിലും ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതിനെ സംബന്ധിച്ച് അൽവാഹുൽ ബയാനിൽ ലാക്കിൻ മാ മല്ലാമിൻ നിർത്തിക്കാ ബിഹാദിൽ ഫഇലി ഖബല തഹരീം ഫഹുവ മഅഫൂഉൻ അൻഹു, ഈ ഹറാമാണിത് എന്ന നിയമം വരുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് ഇതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇതിവിടെയൊക്കെ സലഫ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കഴിഞ്ഞു പോയത് എന്ന അർത്ഥത്തിൽ. അതുപോലെ ഫിർഔന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞ നേരത്ത് ഫലമ്മാ ആസഫൂന ഇൻതഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അവർ നമ്മെ പ്രകോപിപ്പിച്ചപ്പോൾ നാം അവർക്ക് പ്രതികാര നടപടിയെടുത്തു, അവരെ മുഴുവനും നാം മുക്കിക്കൊന്നു. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽആഖിരീൻ, അവരെ നാം ഒരു പൂർവ്വ മാതൃകയാക്കി, അതുപോലെ തന്നെ അവസാന കാലക്കാർക്കൊരു ഒരു ഉദാഹരണവുമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സലഫ് എന്ന് പറഞ്ഞത് പൂർവ്വ മാതൃക, കഴിഞ്ഞു പോയ ആളുകളുടെ മാതൃക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞു പോയത്, മുൻകടന്നത്, കാലം കഴിഞ്ഞത് എന്നൊക്കെ അർത്ഥത്തിലാണ് സലഫ് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. 8 സ്ഥലത്ത് ഖുർആനിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. ഒന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്താം. തൻ്റെ അന്ത്യസമയം ആസന്നമായി എന്ന് അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ട്, വലാ ഉറാനി ഇല്ലാ ഖദ് ഹലറ അജലി വ ഇന്നകി അവ്വലു അഹ്ലി ലുഹൂഖം ബി വ നിഅമ സലഫു അന ലകി. ഇമാം മുസ്ലിം ഫളായിലു സഹാബത്തിൽ ഉദ്ധരിച്ച ഒരു റിവായത്താണിത്, ഫാത്തിമ ബീവിയുടെ ശ്രേഷ്ഠത പറയുന്ന ഉപാധ്യായത്ത്. എൻ്റെ അത് അവധി എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഞാനുമായി ഒന്നാമതായി വന്നു ചേരുന്നത് ഫാത്തിമ നീ ആയിരിക്കും. വനിയമ സലഫ് അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമകൾ ഫാത്തിമയോട് പറഞ്ഞ വാക്ക്. അവിടെ നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഫാത്തിമ ബീവിയോട് പറയണ്ടായി. ഇവിടെ ഈ അർത്ഥത്തിലാണ് ഹദീസിലും പല ഹദീസുകളിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ചില അർത്ഥങ്ങളിലും ഈ പദം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കച്ചവട രംഗത്ത് കടം വാങ്ങുന്നതിനൊക്കെ സലഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അന്തിമമായി ചിന്തിച്ചാൽ ഈ അർത്ഥത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണെന്ന് ഭാഷാപരമായ ചർച്ചകൾ നടത്തിയ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമുള്ള വിഷയവും അല്ലാതെ ഒരു പഠനത്തിന് വേണ്ടിയാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചത്. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവരെ പറ്റിയൊക്കെ സലഫ് എന്ന് പറയാൻ പറ്റുമോ, സലഫ് സാലിഹ് എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ വെറും സലഫ് എന്ന അർത്ഥത്തിലല്ല, സലഫ് സാലിഹ് നല്ലവരായ മുൻഗാമികൾ എന്ന അർത്ഥത്തിലാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 100 ജീവിച്ചവരും നമുക്ക് സലഫ് സാലിയാണോ, അതിൻ്റെ മുമ്പത്തെ 100 ജീവിച്ചവരും സലഫ് സാലിയാണോ എന്ന് ചോദ്യം വരാം. വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അർത്ഥത്തിലുള്ള സലഫ് സാലിഹ് ആദ്യത്തെ 3 ജീവിച്ചവർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പിന്നെ അതിനെ തുടർന്ന് താബിഈകൾ, പിന്നെ താബിഉ താബിഈകൾ, ഈ 3 സലഫു സാലിഹ് എന്ന് പറയുന്നത്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എൻ്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എൻ്റെ കൂടെ ജീവിച്ച തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് സ്വഹാബത്തിൻ്റെ തലമുറ, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ അതായത് താബിഉകൾ, പിന്നെ അതിനെ തുടർന്ന് വരുന്നവർ തബഉ താബിഈകൾ, ഈ 3 മുസ്ലിം സമുദായത്തിൽ സലഫു സാലിഹുകൾ നല്ലവരായ മുൻഗാമികൾ എന്ന കീർത്തി നാമത്തിന് അർഹരായിട്ടുള്ളത്. ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്, ഇമാം ബുഖാരി ഫളായിലു അസ്ഹാബിൻ നബിയി എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല സൂറത്ത് തൗബയിലെ 100 ഓർക്കാൻ എളുപ്പമാണ്. തൗബ 100 വസാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ.
പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുഹാജിറുകളിലും അൻസാറുകളിലും ഈമാൻ കൊണ്ട് മുൻകടന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, മാത്രമല്ല അവർക്ക് വേണ്ടി താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സുമോഹന സ്വർഗങ്ങൾ അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്ര മഹത്തായ വിജയം. ഇവിടെ സഹാബത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള വലിയൊരു സർട്ടിഫിക്കറ്റാണിത്. നമ്മളിപ്പോൾ സഹാബികളെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയും. അത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ അവർ പേര് പറയുമ്പോൾ അത് അങ്ങനെ പറയാം. നമ്മൾ അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. സഹാബത്തിൻ്റെ ഫളാഇൽ മാത്രം പറയുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊന്നും ഇൻഷാല്ലാ ഇപ്പോൾ പറയാൻ സമയത്ത് ഇൻഷാല്ലാ പിന്നിരിക്കാം, നമുക്കത് ചർച്ചാ വിഷയമാക്കാം. അപ്പോൾ സലഫു സാലികൾ എന്ന് പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സഹാബത്താണ്, യാതൊരു സംശയമല്ല ആ കാര്യത്തിൽ. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യമാണത്. മാത്രമല്ല സലഫു സാലിഹ് എന്ന് നിരുപാധികം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായും സഹാബത്തിനെ തന്നെയാണ്. വല്ലദീന തബഊഹും ബിഹ്സാൻ എന്ന് തുടർന്ന് പറഞ്ഞതുകൊണ്ടാണ് താബിഈങ്ങളെയും താബി താബിഈങ്ങളെയും കൂടെ അത് ഉൾപ്പെടുത്തുന്നത്. ഇഹ്സാൻ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നവരും. നമ്മൾ പൊതുവെ ഈ ഹദീസിനെ സംബന്ധിച്ച് ഖൈറുൽ ഖുറൂനി കർണി എന്ന് പലരും ഉദ്ധരിക്കാറുണ്ട്. പല പ്രസംഗകരും എഴുത്തുകാരും അറിയാതെ ഉദ്ധരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഖൈറുൽ ഖുറൂനി കർണീൻ. വാസ്തവത്തിൽ അങ്ങനെയല്ല, അതിൻ്റെ റിവായത്തിലുള്ള ലഫ്ൽ അങ്ങനെയല്ല. ഖൈറു ഉമ്മത്തി കർണി, ഖൈറു നാസ് കർണി, ഖൈറുക്കും കർണി, ഈ മൂന്ന് ലഫ്ലുകളും വന്നിട്ടുണ്ട്. ഖൈറുൽ ഖുറൂൻ എന്ന് അർത്ഥത്തിന് തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ ഹദീസിൻ്റെ ലഫ് ഇങ്ങനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഗ്രന്ഥങ്ങളിൽ അവർ അറിയാതെ തെറ്റായി ഉപയോഗിച്ചു. അത് പിന്നീട് വന്ന സലഫികളായ എഴുത്തുകാർ പലരും അറിഞ്ഞും അറിയാതെയും ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് സൂക്ഷ്മ ദൃക്കുകളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിനും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിനൊക്കെ സലഫികൾക്കിടയിലുള്ള സ്ഥാനം എത്രയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരെ അവർക്ക് പറ്റിയൊരു അബദ്ധം പോലും വളരെ ഫായിഷായി പ്രചരിച്ചു പോയി. അത്രമാത്രം അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്നു സലഫികൾക്കിടയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഖൈറുൽ ഖുറൂൻ എന്നല്ല പറയേണ്ടത്, ഖൈറു നാസി കർണി എന്നോ ഖൈറുക്കും കർണി എന്നോ ഖൈറു ഉമ്മത്തി കർണി എന്നോ ആണ് ഹദീസിൽ സഹീഹായി വന്നിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹാബത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല വേദികളിൽ വെച്ചും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം സഹാബത്തിനെ അപമാനിക്കുകയും സഹാബത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയും ചെയ്യുന്നൊരു പ്രവണത അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. ഈ ചേകനൂരിസവുമായി ബന്ധപ്പെട്ട, അതായത് ഖുർആൻ ആളുകളാണ് ഞങ്ങൾ, ഹദീസ് വേണ്ടാന്ന് പറയും, അതേസമയം അവർക്ക് തോന്നി ഹദീസൊക്കെ എടുക്കുകയും ചെയ്യും, അങ്ങനത്തെ ചില മോഡേണിസ്റ്റ് പ്രവണതകൾ, ആ പ്രവണതൻ്റെ ആളുകൾ പലപ്പോഴും സഹാബത്തിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താനും, അവർ മനുഷ്യന്മാർ, നമ്മളും മനുഷ്യന്മാർ, അവർക്കും തെറ്റുപറ്റ നമുക്കും തെറ്റുപറ്റ, അഹും റിജാൽ നഹനു റിജാൽ എന്ന് പറയുന്ന രൂപത്തിൽ സഹാബത്തിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണിത്, ഒരു വാചകം, മൻ കാന മിൻകും മുസ്തന്നൻ ഫലിയസ്തന്ന ബിമൻ ഖദ് മാത്ത്, നിങ്ങളാരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുകയാണെങ്കിൽ മരിച്ചവരുടെ ചര്യ സ്വീകരിക്കട്ടെ. ഫൈനൽ ഹയ്യലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, കാരണം ജീവിച്ചിരിക്കുന്നാൽ അയാൾ കുഴപ്പത്തിലകപ്പെടുമെന്നതിനെ സംബന്ധിച്ച് നിർഭയത്വമില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. എന്നാൽ ഇങ്ങനെ മരിച്ചവരും നിങ്ങൾക്ക് ഫിത്ന ഭയപ്പെടാത്തവരായി നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റിയവരുമാരാണ്. ഉലായിക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹുമ്മ സഹാബത്താണ് അവർ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു. വബറുഹ ഖുലൂബൻ, നല്ല മനസ്സുള്ളവരായിരുന്നു അവർ. വഅമഖുഹ ഇൽമൻ, ആഴത്തിലുള്ള വിജ്ഞാനമുള്ളവരായിരുന്നു. വഅഖല്ലുഹ തകല്ലുഫൻ, വളരെ കൃത്രിമത്വം കുറഞ്ഞവരായിരുന്നു. ഖൗമുൻ ഇഖ്താറഹുല്ലാഹു ലിസ്ഹബത്തി നബിയിഹി വഇഖാമത്തി ദീനി, തൻ്റെ നബിയുടെ സഹവാസത്തിനും തൻ്റെ ദീനിനെ നിലനിർത്തുവാനും അള്ളാഹു തിരഞ്ഞെടുത്ത വിഭാഗമാകുന്നു റസൂലുള്ളാഹിൻ്റെ സഹാബത്ത്. ഫാരിഫൂലഹും ഫളലഹും, അവരെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഉഹും ഫീ ആസാരിഹിം, അവരെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരെ സ്വഭാവത്തിൽ നിന്നും അവരെ മതബോധത്തിൽ നിന്നും നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അലൽ ഹദീൽ മുസ്തഖീം എന്നും പറയാം, അവർ ഏറ്റവും ചൊവ്വായ ചര്യയിലായിരുന്നു അവർ. ഇത് ജാമിഉ ബയാനിൽ ഇൽമി വഫളുഹു എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ ബറും, ഹിയ്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ അബൂ നുഐമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണിത്.
അപ്പോൾ ഒരു സഹാബി പറഞ്ഞതാണ് സഹാബത്തിൻ്റെ സമൂഹത്തെ കുറിച്ചിത്. അതുകൊണ്ട് സഹാബത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി, സഹാബികൾ എങ്ങനെ ദീന് മനസ്സിലാക്കിയോ ആ നിലക്ക് ദീനിനെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്. വമയു ശാഖിഖിർ റസൂല മിമ്പാദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആരെങ്കിലും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചു, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം, എന്നിട്ട് മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ. അവിടെ മുഅ്മിനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാലത്ത് ആയത്തിറങ്ങുന്ന സമയത്തുള്ള മുഅ്മിനുകൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. അവരെ പറ്റി പറഞ്ഞു, അവരുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവർ തിരിഞ്ഞേർത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസുലിഹി ജഹന്നമ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. വസാഅത്ത് മസീറ, അതെത്ര മോശമായ പതനസ്ഥാനം, മടക്കസ്ഥാനം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൽ 115-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിന്ന് തെളിഞ്ഞ സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായിട്ടും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിക്കുക,